ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഒരിക്കൽ പൗലോസ് ശൗലായിരുന്നു. അന്ന് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തലും കുലപാതകവുമായിരുന്നു അവൻ്റെ തൊഴിൽ. എങ്കിലും അവൻ സമൂഹത്തിൽ മാന്യനും ആദരണീയനും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു. അതായത് ലോകത്തിൻ്റെ സ്നേഹിതനെന്ന സാരം. എന്നാൽ ദൈവം അവനെ നേരിട്ടപ്പോൾ അവൻ്റെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനും ലോകത്തിൻ്റെ ശത്രുവുമായിത്തീർന്നു. അതുപോലെ ഇന്ന് നമ്മൾ ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്കും ഉന്നത സ്ഥാനങ്ങൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ സമൂഹത്തിലെ അന്തസ്സും സഭയിലെ സ്ഥാനമാനങ്ങളും നിലനിർത്തുന്നതിനു വേണ്ടി പീലാത്തോസിനെ പോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുകയില്ലേ? യാക്കോബ് 4:4. അതേ സുഹൃത്തെ, ദൈവത്തിൻ്റെ സ്നേഹിതനാകണമെങ്കിൽ ക്രിസ്തുമൊഴികൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് യേശു ക്രിസ്തു അരുളി ചെയ്തത്.